മലബന്ധമുള്ളവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില ടിപ്സ് പറഞ്ഞു തരാം രാത്രി കിടക്കാൻ സമയത്ത് ഉണക്ക ഇത് രണ്ട് സ്പൂൺ എടുക്കുക ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഈ രണ്ട് സ്പൂണും ചേർക്കുക ദിവസവും ആഴ്ചയിൽ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക പിന്നെ മലബന്ധം ശോധനക്കുറവ് വയറ്റുന്നു പോവാനുള്ള പ്രയാസം ഇത് കാരണം നമ്മുടെ ഒരുപാട് സഹോദരന്മാർ ഇന്ന് പ്രയാസം അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും ഹോസ്റ്റൽ പഠിക്കുന്ന സമയത്ത് ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഔഹ് ഇന്നത്തെ വലിയ ഒരു ഡ്യൂട്ടി കഴിഞ്ഞു എന്നുള്ളത് അവൻ ജോലിക്ക് പോകുന്നതിന്റെ മുൻപ് അവൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അന്നത്തെ ദിവസം മലം പുറത്തേക്ക് കളയുക എന്നുള്ളത് പണ്ടൊന്നും ഇതെനിക്ക് അത്ര അറിഞ്ഞിരുന്നില്ല എത്ര വലിയ ഡ്യൂട്ടിയാണോ എന്ന് ഞാൻ അന്ന് അവരെ പരിഹസിച്ച് അറിയാതെ ചിരിച്ചിട്ടുണ്ടായിരുന്നു വളരെ പശ്ചാത്താപത്തോടെയാണ് ഇന്ന് ആ കാര്യങ്ങൾ ചിന്തിക്കുന്നത് കാരണം രോഗികളുമായി ഇടപെടുമ്പോൾ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒരുപാട് സഹോദരി സഹോദരന്മാര് ഈ പ്രയാസം കാരണം വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് അതിനാൽ തന്നെ അത്തരക്കാർക്ക് വേണ്ടി ജീവിതത്തിൽ അതൊരിക്കലും വരാത്ത രീതിയിൽ ജീവിതശൈലി മാറ്റിക്കൊണ്ട് ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മരുന്നുകൾ ഒന്നും ഇല്ലാതെ തന്നെ സുഖശോധന കിട്ടുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീഡിയോയുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസ്രസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മലബന്ധം എന്ന് പറയുന്നത് ഒരു ദിവസമെങ്കിലും കൃത്യമായിട്ട് ശോധന കിട്ടാതിരിക്കുക നമ്മൾക്ക് വയറ്റിന്ന് എപ്പോഴെങ്കിലും ഒരു ദിവസമോ രണ്ട് ദിവസമോ അങ്ങനെ ആയതിനെ പേടിക്കാനില്ല പക്ഷേ സ്ഥിരമായിട്ട് മലം പോവാതെ വയറിന് വേദന ഉണ്ടാവുക അടിവയറിൻ്റെ പൊറുതേട് ഉണ്ടാവുക ഉറക്കം കിട്ടാതെ ആവുക ദേഷ്യം വരിക അടിയിൽ എന്തോ സാധനം തള്ളി നിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ തുറക്കുന്നില്ല നന്നായിട്ട് ഗ്യാസ് പോകുന്നുണ്ട് കീഴുവായു പോകുന്നുണ്ട് വയറ് വീർത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ വയറിനൊരു സുഖമല്ല ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ശരിയാവുന്നില്ല ദിവസവും ഒരു വട്ടം മലം പോകുന്നില്ല ഇനി പോവുകയാണെങ്കിലും അത് സുഖമായിട്ട് പോകുന്നില്ല കടുത്ത വേദന പൊറുതിയേട് പൂർണ്ണമായിട്ട് പോരുന്നില്ല പോയാലും പൂർണ്ണമായി എന്ന തൃപ്തി കിട്ടുന്നില്ല ഇത്തരത്തിലൊക്കെ സംഗതിയാണ് മലബന്ധം എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ളത് നമ്മളുടെ ജീവിത തന്നെയാണ് ജീവിത ശൈലിയിൽ വ്യായാമമില്ലാതെ ഉറക്കമില്ലാതെ സമയത്ത് നേരത്തെ എണീക്കാതെ വെള്ളം കുടിക്കാതെ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് കണ്ണി കണ്ട ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറ് കേടുവരുത്തിയത് കൊണ്ടാണ് പ്രധാനമായിട്ട് ഇത് വരുന്നത് രണ്ടാമത് വരുന്നത് ചില മരുന്നുകൾ കുടിക്കുന്നതുകൊണ്ട് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവാറുണ്ട് മൂന്നാമത് നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം ഒഴിവാക്കുന്നത് കാരണം വരുന്നുണ്ട് ചില രോഗങ്ങൾ കാരണം ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ കാരണം അതുപോലെ തന്നെ ഷുഗറിന്റെ ചില പ്രയാസങ്ങൾ കാരണം ഇതുണ്ടാവാറുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞാല് ഫാസ്റ്റിങ് നോമ്പെടുക്കുക വ്രതം എടുക്കുക പട്ടിണി കിടക്കുക ഇങ്ങനെയൊക്കെ ആയ ആളുകളിൽ സ്വാഭാവികമായിട്ടും അത്തരത്തില് കുറയാറുണ്ട് പിന്നെ ഉണ്ടാവുന്നത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് ഇരിക്കുക വ്യായാമമല്ലാതെ കുറേ നേരം തുടർച്ചയായിട്ട് ചടഞ്ഞുകൂടി ഇരിക്കുക പിന്നെ ചില ആളുകൾക്ക് ഇതൊരു ശീലാണ് മലം പിടിച്ചു വെക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്ത് ചെയ്ത് ആളുകളിലും ഇത്തരത്തിൽ മലബന്ധം വരാറുണ്ട് മറ്റ് മലാശയ രോഗങ്ങൾ ഉണ്ടെങ്കിലും മലബന്ധം വരാറുണ്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അത് ജീവിത ശൈലിയിലുള്ള നിയന്ത്രണങ്ങളുണ്ട് ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മരുന്നുകൾ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലുള്ള നിയന്ത്രണങ്ങളുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം മലബന്ധത്തെ വരുതിയിലാക്കാൻ ആദ്യമായി ഭക്ഷണത്തിലുള്ള നിയന്ത്രണമാണ് വേണ്ടത് അപ്പം നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങാം കഴിക്കേണ്ട ഭക്ഷണം മറ്റൊന്നുമല്ല പഴങ്ങൾ കഴിക്കണം പച്ചക്കറികൾ കഴിക്കണം ഇലക്കറികൾ കഴിക്കണം പയറുവർഗ്ഗങ്ങൾ കഴിക്കണം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ തവിടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം കൂണ് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം ഇത് ഓരോന്നും നമുക്ക് വിശദാക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചക്കറികൾ നമ്മളെ വീട്ടിലുണ്ടാവുന്ന കുമ്പ്രയായാലും മത്തങ്ങ ആയാലും വെള്ളരിക്ക ആയാലും ഇങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും കഴിക്കുക ഇത് പച്ചക്കായിട്ട് കഴിക്കാം സാലഡ് ആക്കിയിട്ട് കഴിക്കാം വേവിച്ചിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഇലക്കറികൾ ചീരയുടെ ഇല മത്തൻ്റെ ഇല കുമ്പളം ഇല അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് കഴിക്കാം തോരൻ വെച്ചിട്ട് കഴിക്കാം അതല്ല താളിപ്പ് എന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കഞ്ഞിവെള്ളവും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കറിയായിട്ട് കഴിക്കാം എങ്ങനെയും ഇലക്കറികൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ വയറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത് പഴങ്ങൾ പഴങ്ങൾ പറയുമ്പോൾ ആളുകൾ ആദ്യമേ കരുതും ഇതെല്ലാം പൈസക്കാർക്ക് പറഞ്ഞതല്ലേ എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ചക്ക നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന കറുമത്തി പപ്പായ കറൂത്ത് എന്നെല്ലാം പറയുന്ന പപ്പായ കഴിക്കുക ഇതൊന്നും വലിയ ചെലവില്ലാതെ ആർക്കും കിട്ടുന്നതാ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്ന അടക്കപ്പഴം അല്ലെങ്കിൽ പേരക്ക പോലെയുള്ളത് പിന്നെ നമ്മളുടെ വാഴയിലുണ്ടാവുന്ന വാഴപ്പഴം ഏത്തപ്പഴം ചെറുപഴം ഇതൊക്കെ കഴിക്കാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ മുന്തിരി വാങ്ങിക്കാം ഓറഞ്ച് വാങ്ങിക്കാം ആപ്പിൾ വാങ്ങിക്കാം ഉറുമാമ്പഴം വാങ്ങിക്കാം ഇത്തരത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് പഴങ്ങൾ കഴിക്കുക പഴങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പപ്പായയാണ് നമ്മളുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പപ്പായ എന്നുള്ളത് കൊണ്ട് വലിയ പണച്ചെലവില്ലാതെ എല്ലാവർക്കും അത് സാധ്യമാവും പിന്നെ അതുപോലെ തന്നെ തവിടുകൾ അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ കഴിക്കുക നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അരി നന്നായിട്ട് പോളിഷ് ചെയ്ത് വെള്ള കളറാക്കി അതിലെ നല്ല തവിടുകൾ മുഴുവൻ കളഞ്ഞിട്ടുണ്ടാവും കാലത്ത് ഈ നെല്ലുകുത്തരി എന്ന് പറഞ്ഞിട്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഒരു കുത്തൊക്കെ ഉണ്ടാവും കളറും വലിയ വെള്ള കളറൊന്നും ഉണ്ടാവില്ല പക്ഷെ അത്തരത്തിൽ തവിടുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് ഇല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരുപാട് വേറെ രോഗങ്ങളും ഉണ്ടാവും മലബന്ധം ഉണ്ടാവും അപ്പൊ അത്തരത്തിൽ തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ പ്രത്യേകിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പയറുവർഗ്ഗങ്ങള് പയറ് വർഗ്ഗങ്ങൾ നമുക്ക് ചെറുപയറ് മൺപയർ അതുപോലെ തന്നെ വീട്ടിലുണ്ടാവുന്ന അമരാബീൻസ് പോലെയുള്ള സാധനങ്ങൾ അത് ഉണങ്ങിയതാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിലാണെങ്കിലും ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണക്ക മുന്തിരി അതന്നെ പ്രിഫറബിളി രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈത്തപ്പഴം ഉണങ്ങിയത് പിസ്ത ബദാം വാൾനട്ട് കടലകൾ ഇതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തില് ഭക്ഷണത്തിൽ പഴങ്ങള് പച്ചക്കറികൾ ഇലക്കറികള് അതുപോലെ തന്നെ നമ്മളുടെ ധാന്യങ്ങള് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള മത്തങ്ങ പോലെയുള്ള വെള്ളരി പോലെയുള്ള കുമ്പിളങ്ങ പോലെയുള്ള സാധനങ്ങൾ എല്ലാം ധാരാളം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്സ് രാഗി അതുപോലെ തന്നെ നമ്മളുടെ ചോളം എന്ന് പറയുന്ന കമ്പം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ശോധന നമുക്കുണ്ടായി കിട്ടും രണ്ടാമത് പറയേണ്ടത് ഭക്ഷണത്തിൽ വേണ്ട നിയന്ത്രണങ്ങളാണ് ഭക്ഷണത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് രണ്ടാമത് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് ഇതിൽ പ്രധാനമായിട്ടുള്ളത് മുട്ട വിശിഷ്യ കോഴിമുട്ട അതുപോലെ തന്നെ കോഴി ഇറച്ചി അതുപോലെ തന്നെ റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കുക ഭക്ഷണത്തിൽ പിന്നെ മൈദ ബേക്കറി പലഹാരങ്ങള് കൃത്രിമ മധുരം ചേർത്തിട്ടുള്ള ട്രാൻസ്ഫാറ്റ് ചേർത്തിട്ടുള്ള ബേക്കറി പലഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക ടിന്നിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എണ്ണമെഴുക്കുള്ളത് ഒഴിവാക്കുക അമിതമായി മസാലകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് രസം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് രുചി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഹോട്ടൽ ഭക്ഷണങ്ങള് കോളകൾ സോഡകൾ അതുപോലെ തന്നെ കളർ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഇത്തരം സംഗതികൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ പരമാവധി എന്ത് ചെയ്യ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇത്തരം സംഗതികൾ ഒഴിവാക്കി സാധാ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഭക്ഷണ നിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് കഴിക്കേണ്ട ഭക്ഷണവും കഴിക്കണ്ടാത്ത ഭക്ഷണവും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മൾ എഴുന്നേറ്റ് ഉടനെ ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക ഭക്ഷണത്തിന് ഒപ്പം വെള്ളം കുടിക്കുന്നതിന് പകരം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം വെള്ളം കുടിക്കുക ഇത് ധാരാളം വെള്ളം കുടിക്കുക ഈ വെള്ളം കുടി എന്നുള്ളത് ഓരോ വ്യക്തിക്കും അനുസരിച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാവും എ സിയിൽ ഇരിക്കുന്ന ഒരാൾ കുടിക്കുന്നതിലേറെ എത്രയോ അധികം വെള്ളം ടെറസിന്റെ മേലെ കോൺക്രീറ്റ് പണി എടുക്കുന്ന ആൾ കുടിക്കേണ്ടി വരും ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒന്നര മുതൽ രണ്ടര ലിറ്റർ വരെ മൂത്രം പുറത്തു പോവാത്തക്ക രീതിയിലുള്ള വെള്ളം കുടിക്കുക നന്നായിട്ട് വിയർക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ നാലാമതായിട്ട് നന്നായിട്ട് വ്യായാമം ചെയ്യുക ആധുനിക ജീവിത ശൈലിയിൽ കമ്പ്യൂട്ടറിൻ്റെയും ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും മുന്നിലിരിക്കുന്ന നമുക്കൊക്കെ വ്യായാമം ഇല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ ഒരൊറ്റ ഇരുത്തം ഇരിക്കുന്നത് കൊണ്ടാണ് അതിപ്രധാനമായിട്ടുള്ള വില്ലനായിട്ട് ഇരുത്തം മാറുന്നത് അതുകൊണ്ട് ഇടക്കൊന്ന് എണീക്കുക ഇടയ്ക്കൊന്ന് നടക്കുക ദിവസവും ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വെച്ചിട്ട് വ്യായാമം ചെയ്യാം അത് നടത്തമാവാം സൈക്ലിംഗ് ആവാം ജോഗിങ് ആവാം സ്കിപ്പിംഗ് ആവാം നീന്തലാവാം സൈക്ലിംഗ് ആവാം എങ്ങനെയാണെങ്കിലും ശരീരത്തെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്ന് നന്നായിട്ട് വിയർപ്പിക്ക വിയർപ്പിക്കാൻ ശ്രമിക്കുക ഇതൊരു മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ ദിവസവും ആഴ്ചയിൽ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദങ്ങൾ പരമാവധി ഒഴിവാക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെ ഒക്കെ രോഗിയാക്കുന്നതിന് പലപ്പോഴും രാത്രി ആലോചിച്ച് 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 ചിലപ്പോൾ ഒരാൾ അൻപത് രൂപ തരാനുള്ളതായിരിക്കും നമുക്ക് അത് ആലോചിച്ച് 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 നമ്മൾ ആയിരം ശാരീരിക അസ്വസ്ഥയും രണ്ടായിരം രൂപയുടെ രോഗവും മൂന്ന മൂവായിരം രൂപയുടെ മരുന്ന് വാങ്ങി കിടക്കുടിക്കുന്ന ഗതികേടിലേക്കും എത്തിക്കും അപ്പൊ അതൊക്കെ അങ്ങ് വിട്ട് മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അതിജയിക്കാനും അതൊക്കെ തരണം ചെയ്യാനും അത് മനസ്സിലേക്ക് ഇട്ട് വീട്ടിലും കുടുംബജീവിതത്തിലും ഉറക്കത്തിലും ഭക്ഷണത്തിലും ഒക്കെ ഇങ്ങനെ ബാധിക്കുന്ന രീതിയിൽ നിന്ന് ഒഴിവാക്കി എല്ലാത്തിനെയും ചിരിച്ച് മാനസിക സംഘർഷമില്ലാതെ നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് പിന്നെ ഭക്ഷണ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നന്നായിട്ട് ചവച്ചരച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക പലപ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് മൊബൈലിൽ നോക്കിയിട്ട് അങ്ങിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നു എന്ത് കഴിക്കുന്നു എവിടുന്ന് കഴിക്കുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കി അവരോടൊന്ന് സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞ് ഇത് ആസ്വദിച്ച് കഴിക്കുന്നതിന് പകരം ഫോണിൽ നോക്കി ഫോൺ അങ്ങനെ ഇതാവുന്നു ഇത് വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന പോലെ ഒരു വികാരം ഇല്ലാതെ ഒരു സൈഡിൽ തീറ്റ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് പകരം ചവച്ചരച്ച് സ്വസ്ഥമായിട്ടിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക വേറൊന്നാണ് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക ഇത് നേരത്തെ കിടന്നുറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക രാത്രി മൂന്ന് മണിക്കും നാല് മണിക്കും കിടന്നിട്ട് ഒമ്പത് മണിക്കും പത്ത് മണിക്കും എഴുന്നേൽക്കുന്ന ഗതികേടിന് പകരം ഒരു ഒൻപതര പത്ത് പത്തര മണിക്കും ഉറങ്ങുകയും നേരത്തെ നാലര അഞ്ച് അഞ്ചരക്കെങ്കിലും എഴുന്നേൽക്കുകയും ചെയ്യുക നന്നായിട്ട് സൂര്യപ്രകാശം ശരീരത്തിലേക്ക് കൊള്ളുക വ്യായാമം ചെയ്യുക ഭക്ഷണം കഴിക്കുക മാനസിക സംഘർഷം ഒഴിവാക്കുക എന്നുള്ളതാണ് ജീവിത ശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടോയ്ലറ്റ് ശീലങ്ങളിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ മലബന്ധം മലം പിടിച്ചു വെക്കാതിരിക്കുക നമ്മൾ എന്ത് ചെയ്യുക കുറെ ഭക്ഷണം കഴിക്കുന്നു പിന്നെ മലം അടുത്ത നല്ല ടോയ്ലറ്റ് കിട്ടിയാൽ മാത്രമേ പോവുള്ളൂ എന്നുള്ള രീതി ഒഴിവാക്കുക നമുക്ക് മലം പോവാൻ തോന്നുന്നുണ്ടോ പോവുക അത് പിടിച്ചു വെക്കുക എന്നുള്ളത് വലിയ ഹീറോയിസം ഒന്നുമല്ല അത് നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കലാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ടോയ്ലറ്റ് ശീലങ്ങളിൽ പലർക്കും അത്ര ടോയ്ലറ്റ് കിട്ടിയാലേ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് കിട്ടിയാലേ ഞാൻ പോവുകയുള്ളൂ അതുവരെ ഞാൻ പോവില്ല എന്ന് പറയുന്ന വാശിയുള്ളവരെ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്വയം നശിപ്പിക്കുകയാണ് എന്നുള്ളത് പിന്നെ ചിലർ പറയാറുണ്ട് ഞാൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയിട്ട് എനിക്ക് ടോയ്ലറ്റ് പോകണമെന്ന് പറയാം ഒരു യാത്ര ഇടയിൽ എങ്ങനെയാണ് ഞാൻ ടോയ്ലറ്റ് പോവുക എന്ന് കരുതാറുണ്ട് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യമാണ് ഇതെല്ലാവർക്കും ഉള്ളതാണ് മനുഷ്യന്റെ പ്രതിഭാസാണ് അതുകൊണ്ട് ഒരാളോട് എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറയാൻ മടിക്കരുത് അതേ രീതി നിങ്ങളുടെ മക്കളെയും പറഞ്ഞ് ശീലിപ്പിക്കുക കാരണം ഇത് പിടിച്ചു വെക്കേണ്ട വികാരമല്ല പുറത്തു കളയേണ്ട സംഗതിയാണ് അതല്ലാതെ എനിക്ക് എന്താണ് മറ്റു വികാരങ്ങളെ പോലെ പിടിച്ചു വെക്കേണ്ട ഒരു സംഗതിയല്ല ആവശ്യത്തിന് ടോയ്ലറ്റ് പോവുക പിന്നെ അമിതമായി സ്ട്രെയിൻ ചെയ്തിട്ട് മലം പോകുന്ന പരിപാടി ഒഴിവാക്കുക പലരും പത്രവും ഫോണും കഥ ബുക്കും വായിച്ചിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്നത് പലർക്കും ചിന്തകൾ വരുന്നത് ധ്യാനങ്ങൾ നടക്കുന്നത് ടോയ്ലറ്റിലാണ് ഈ പരിപാടി ഒഴിവാക്കുക ടോയ്ലറ്റ് എന്നുള്ളത് പത്രം വായിക്കാനും വൈഫൈ ഇട്ടിട്ട് മൊബൈൽ നോക്കാനും ഉള്ള സ്ഥലമല്ല അവിടെ കുറേ നേരം ഇരുന്ന് മുക്കി ഇതാക്കുന്ന രീതി ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് അവിടെ പോവുക കാര്യങ്ങൾ ചെയ്യുക പുറത്തു വരിക എന്നുള്ള രീതിയിലേക്ക് നിർബന്ധമായിട്ടും മാറുക മലബന്ധമുള്ളവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില ടിപ്സ് പറഞ്ഞുതരാം രാത്രി കിടക്കാൻ സമയത്ത് ഉണക്ക മുന്തിരി ഒരു ഇരുപതെണ്ണം എടുക്കുക ഇത് വെള്ളത്തിലിടുക രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് ചുടുവെള്ളത്തിൽ ചേർത്തിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി രണ്ടാമത് ബീറ്റ് റൂട്ട് ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചുടുവെള്ളത്തിൽ ചേർത്തിട്ടോ ദിവസവും കഴിക്കുന്നത് ശോധന കിട്ടുന്നതിനും മലബന്ധം ഇല്ലാതെ ആവുന്നതിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നെല്ലിക്കയും കെടുക്കയും ഈക്വൽ ആയിട്ട് എടുക്കുക എന്നിട്ട് ഇത് ചുടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നതും ശുദ്ധ സുഖമായ ശോധന കിട്ടുന്നതിന് ഏറെ സഹായകരായിരിക്കും അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരം ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്പൂണ് ആവണക്കെണ്ണ ചേർത്തിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സുഖശോധന കിട്ടുന്നതിന് ഏറെ ഫലപ്രദമായിരിക്കും അതുപോലെ ചെയ്യാവുന്ന ഒന്നാണ് ഒരു സ്പൂണ് നെയ്യെടുക്കുക അത് രാത്രി കിടക്കുമ്പോൾ കഴിക്കുക അതിനുശേഷം ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത് ഇനി ഇതൊന്നും ചെയ്യാതെ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ ചെയ്യാനുള്ള ഒന്നാണ് നമ്മുടെ നാട്ടിലുള്ള കറ്റാർവാഴ അതിൻ്റെ ജെല്ലാക്കിയിട്ട് എടുക്കുക ഇത് രണ്ട് സ്പൂൺ എടുക്കുക ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഈ രണ്ട് സ്പൂണും ചേർക്കുക ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം ഇളനീരിന്റെ വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളം ദിവസവും കുടിക്കുക എന്നുള്ളത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് ഇനി അതില്ലെങ്കിൽ ജീരക വെള്ളവും ഇതുപോലെ ഫലസിദ്ധി നൽകുന്ന ഒന്നാണ് ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ആഹാര രീതികളും ജീവിതശൈലിയും ഒറ്റമൂലികളും ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ മലബന്ധം എന്നുള്ള പ്രശ്നത്തെ ഒരുപാട് പേര് പരിഹരിക്കാനാകും അതുപോലെ തന്നെ മലബന്ധം കാരണം വരുന്ന പൈൽസ് ഫിഷറ് ഫിസ്റ്റുല രോഗങ്ങളിൽ നിന്നും പ്രയാസം കിട്ടുന്നതിനും അത് വരാതിരിക്കുന്നതിനും അത് ആശ്വാസം കിട്ടുന്നതിനും സഹായകരാവും ഇത്രയൊക്കെ ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ മാറാനുള്ള ഒരു കിടിലൻ ടിപ്പും കൂടെ പറഞ്ഞു തരാം നമ്മുടെ നാട്ടിലെ തൊട്ടിപ്പാത്രം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ബക്കറ്റിന്റെ അത്ര ഉയരമില്ലാത്ത എന്നാൽ ബക്കറ്റിലേറെ വീതിയുള്ള തൊട്ടിയുടെ കുട്ടികളുടെ തൊട്ടിയുടെ താഴെ വെക്കുന്ന ഒരു ചെറിയ പാത്രം കണ്ടിട്ടുണ്ടാവും അതിൻ്റെ മുക്കാൽ ഭാഗം ഇളം ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടീ മൂന്ന് ടീസ്പൂൺ കല്ലുപ്പ് ഇടുക എന്നിട്ട് ഇളം ചൂടുവെള്ളം ശരീരത്തിന് പൊള്ളില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് മലദ്വാരത്തിൻ്റെ ആ ഭാഗം വെച്ച് ഇരിക്കുക ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മലബന്ധം കുറയുന്നതിനും അവിടെയുള്ള മസിലുകൾ റിലാക്സ് ചെയ്യുന്നതിനും അവിടെയുള്ള അണുബാധകളും ചൊറിച്ചിലും കുറഞ്ഞ് അവിടെ ശോധന എളുപ്പാക്കുന്നതിനും സഹായകരാവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പൈൽസ് ഫിഷർ ഫിസ്റ്റുല അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന മലബന്ധത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആരോഗ്യകരമായി നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയതിനു ശേഷം ആരോഗ്യമുള്ളവരായി നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല